ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും പാകിസ്ഥാനിൽ രക്ഷയില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ പാകിസ്ഥാനിൽ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ഒരാഴ്ചക്കിടെ നാലാമത്തെ പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ അധ്യാപികയാണ് 15-കാരിയായ ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയിരിക്കുന്നത്. ലാഹോറിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ഷെയ്ഖ്പുര നഗരത്തിലാണ് സംഭവം ഉണ്ടായത്. മകൾ ഫൈസയെ കാണാനില്ലെന്ന പരാതിയുമായി പിതാവ് മുഖ്താർ മസീഫ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. മകളെ സ്കൂൾ പ്രധാന അധ്യാപികയായ സലീമ ബീബിയാണ് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നതെന്നും ഇവർ ഇതിനു മുൻപ് പലതവണ കുട്ടികളെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളതുമായി പരാതിയിൽ പറയുന്നു. ബുധനാഴ്ച സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയെ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയില്ല. തുടർന്ന് സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രിൻസിപ്പൽ സലീമ ബീബി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നും സമീപത്തെ ഒരു മദ്രസയിൽ എത്തിച്ച് മതം മാറ്റാൻ ശ്രമിക്കുകയാണെന്നും വിവരം ലഭിക്കുകയായിരുന്നെന്ന് മുഖ്താർ മസീഫ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 മദ്രസകൾ തിരഞ്ഞു. ഒരിടത്ത് കുട്ടിയെ കണ്ടെത്തി, എന്നാൽ അവർ മകളെ വിട്ടു നൽകാൻ തയ്യാറായില്ല. തുടർന്ന് പോലീസ് എത്തി പെൺകുട്ടിയെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് വിവരം. സ്കൂളിൽ അറബി വായിച്ചപ്പോൾ താൻ ഇസ്ലാമായി മാറിക്കഴിഞ്ഞെന്ന് അധ്യാപിക തന്നോട് പറയുകയായിരുന്നെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു. ഇസ്ലാമായി മാറിയാൽ ഏത് ആവശ്യവും സാധിച്ചു തരാമെന്നും ഇവർ തന്നോട് പറഞ്ഞു. എന്നാൽ താൻ അത് കൂട്ടാക്കാത്തതിനെ തുടർന്ന് കടത്തിക്കൊണ്ടുപോകുകയായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകി. കഴിഞ്ഞയാഴ്ചയായിരുന്നു ഒരു ഹിന്ദു പെൺകുട്ടിയെയും 2 സിഖ് പെൺകുട്ടികളെയും പാകിസ്ഥാനിൽ ഇസ്ലാമിക മത മൗലികവാദികൾ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയത്. സംഭവം വിവാദമാവുകയും ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തതോടെ പാകിസ്ഥാൻ നടപടിയെടുക്കാൻ നിർബന്ധിതമായിരുന്നു. അതേസമയം പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അരങ്ങേറുമ്പോഴും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇമ്രാൻഖാൻ സർക്കാർ എടുക്കുന്ന നിലപാട് ഏറെ വിവാദമായിരുന്നു. വ്യാപകമായി ആക്രമണങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും അരങ്ങേറുമ്പോഴും നോക്കുകുത്തിയായാണ് പാക് സർക്കാർ പ്രവർത്തിക്കുന്നത്. മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടത്തിൽ തീർത്തും ഭയവിഹുലരായി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ. ലൈംഗിക പീഡനത്തിനിരയാക്കിയ ശേഷം മതപരിവർത്തനത്തിന് വിധേയമാക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം ക്രിമിനലുകൾക്കെതിരെ ഒരു നടപടിയും പാക് അധികൃതർ സ്വീകരിക്കുന്നില്ല. പരാതിക്കാരെ പിന്തിരിപ്പിക്കുന്ന സമീപനമാണ് പാക് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളെ തുടർന്ന് പാകിസ്ഥാനിലെ ന്യൂനപക്ഷം കടുത്ത ആശങ്കയിലാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.